നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ ഭാഗം, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി, ഇവിടെ അടയാളപ്പെടുത്തി, ഇനി ഇവിടെ വരുന്ന സമയത്ത് നോക്കുക, ഇവിടെ എക്സ് അക്ഷത്തിലും ന്യൂനസംഖ്യകളാണ്, വൈ അക്ഷത്തിലും ന്യൂനസംഖ്യകളാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ളത് അടയാളപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമ്മളിവിടെ ഒരു ബിന്ദു നമ്മളിവിടെ അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ സൂചക സംഖ്യകൾ കണ്ടെത്തണം. ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് വിചാരിക്കാം. എത്രയായിരിക്കും എൻ്റെ സൂചക സംഖ്യകൾ? എക്സ് സൂചക സംഖ്യ -6 എന്നും അല്ലെങ്കിൽ -6 എന്നും വൈ സൂചക സംഖ്യ -3 എന്നുമാണ് കിട്ടുന്നത്. ഇനി ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിലോ ജെ എന്ന ബിന്ദുവിൻ്റെ എക്സ് സൂചക സംഖ്യ -3 വൈ സൂചക സംഖ്യ -2 ഇവിടെയാണെങ്കിലോ 2 എക്സ് -1 വൈയും -1 ഇവിടെയാണ് വരുന്നതെങ്കിലോ എക്സ് -10 അതുപോലെ വൈ -1 ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇവിടെ ഒരു ഭാഗം കൂടി ഉണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് എക്സ് സൂചക സംഖ്യകൾ അതിസംഖ്യകളും വൈ സൂചക സംഖ്യകൾ ന്യൂനസംഖ്യകളുമാണ്. ഇവിടെയാണ് ഒരു ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തുന്നതെന്ന് കരുതുക. അപ്പോൾ എക്സ് 3 വൈ സൂചക സംഖ്യ -3 അപ്പോൾ സൂചക സംഖ്യ 3 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ 7 -1 ഇനി ഇവിടെയാണെങ്കിലോ എക്സ് സൂചക സംഖ്യ 0 വൈ സൂചക സംഖ്യ -3 അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. നമ്മൾ ഈ എക്സ് അക്ഷത്തിൽ പല ബിന്ദുക്കൾ നമ്മൾ അടയാളപ്പെടുത്തി നോക്കുക. ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിലോ എക്സ് സൂചക സംഖ്യ -8 വൈ സൂചക സംഖ്യ 0 ഇവിടെയാണെങ്കിലോ എക്സ് സൂചക സംഖ്യ -5 വൈ സൂചക സംഖ്യ 0 ഇവിടെയാണെങ്കിലോ ഇവിടെയും എക്സ് സൂചക സംഖ്യയിൽ മാറ്റം വന്നു, വൈ സൂചക സംഖ്യ അപ്പോഴും 0 തന്നെ. ഇനി ഇവിടെ തന്നെയാണെങ്കിലോ മറ്റൊരു ബിന്ദു എടുത്താലോ എക്സ് സൂചക സംഖ്യ 3 വൈ 0 അപ്പോൾ ഈ എക്സ് അക്ഷത്തിൽ എവിടെയും എവിടെ എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വൈ സൂചക സംഖ്യകൾ എപ്പോഴും 0. ഇനി തിരിച്ച് വൈ അക്ഷത്തിലെടുത്താലോ ഇവിടെ എല്ലാം എക്സ് സൂചകങ്ങൾ എത്രയാണെന്ന് നോക്കുക. എല്ലാ സമയത്തും എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 0. ഏത് ബിന്ദുവിൽ നമ്മളെടുത്താലും എക്സ് സൂചക സംഖ്യകൾ 0. ഇവിടെ എടുത്താലും നമുക്ക് നോക്കാം, ഇവിടെ ഒരു ബിന്ദു നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെയും സൂചക സംഖ്യ എത്രയായിരിക്കും? 0. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഓരോന്നും അടയാളപ്പെടുത്തിയത്. ഇനി ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? കിട്ടുന്ന എക്സുകളെല്ലാം 0 മാറുന്നത് കാണാം. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യകൾ 0 വൈ അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യകൾ 0 ചെയ്യും.